കണി കാണും നീരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ജാർത്തി കനക കിങ്ങിണി വളകൾ മോവീരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ജാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലി പാടി കുഴലൂതി ചിലുചിലിനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലി പാടി കുഴലൂതി ചിലുചിലിനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവന്നുണ്ണും കൃഷ്ണ അടുത്തു വാ ഉണ്ണി കണി കാണ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പ് തിരുന്നൂരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർവർണ കണി കാണെതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാവണ്ണം പറഞ്ഞും താൻ മന്ദ സ്മിതവും തൂകിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ജാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ജാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മാസമായി കാണാൻ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു. മാത്രമല്ല ത്രോട്ടിനൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കാനും പാടാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായിരുന്നു ഞാൻ വിഷു സൗണ്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ച് മാറിയിരുന്നതാണ്. അപ്പോൾ വീണ്ടും സൗണ്ട് വരുന്നു. അപ്പോൾ ഞാൻ വിഷുവിന് മുമ്പായിട്ട് ഒരു വീഡിയോ ഇടണം, എല്ലാവർക്കും വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പറ്റിയില്ല കേട്ടോ, ഒത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിഷു ആശംസ അറിയിക്കുന്നു. 2024
വിഷു മുതൽ 2025 വിഷു വരേക്കും ഉണ്ടല്ലോ, ഒരു വിഷു വർഷക്കാലം തന്നെയുണ്ട്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുക്കാലം വീണ്ടും ഞാൻ ആശംസിക്കുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഇപ്രാവശ്യത്തെ വിഷുക്കണി ഒരുക്കിയ കഥയാണ് പറയാൻ പോകുന്നത്. അത് എനിക്ക് സ്പെഷ്യലാണ്, കാരണം ഞാൻ വിഷു ഒരുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ, വിഷുക്കണി ഒരുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം മകനുമില്ല ഹസ്ബൻഡും ഇല്ലായിരുന്നു ഇവിടെ, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. വിളക്ക് കത്തിച്ച് ആസ് യൂഷ്വൽ നമ്മൾ തൊഴും പോലെ തൊഴുതിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ മാസവും എന്നെ 2-3 ദിവസം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ കുട്ടി കുറച്ച് ദൂരെ നിന്നാണ്, നാട്ടിൻപുറത്തു നിന്നാണ് വരുന്നത് കേട്ടോ. ആ കുട്ടി 13-ാം തീയതി രാവിലെ, 14-ാം തീയതിയാണ് ആ വിഷു, അപ്പോൾ 13-ാം തീയതി രാവിലെ ആ കുട്ടി വന്നു. വന്നപ്പോൾ ഒരു ബാഗ് നിറയായിട്ട് കണിക്കുന്ന പൂക്കളും ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ വീട്ടിലുള്ള കണിക്കുന്ന പൂവും അതിൻ്റെ വീട്ടിൽ തന്നെയുള്ള ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണിക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എല്ലാ വർഷവും ഞാൻ കണിക്കുന്ന പൂവ് എൻ്റെ വീട്ടിൽ പോയി ഞാനിവിടെ 4-5 വർഷമായല്ലോ വന്നിട്ട്. അപ്പം ഞാൻ വീട്ടിൽ പോയി കൊണ്ടുവരും, ഇല്ലെങ്കിൽ എനിക്ക് അയൽവക്കക്കാരൊക്കെ എനിക്ക് തരും, പിന്നെ എല്ലാത്ത ഞാൻ മേടിക്കും. എല്ലാം അങ്ങനെ വാങ്ങുന്നതിനും കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ, ഇത് അൺലിമിറ്റഡ് ആയിരുന്നു കണിക്കുന്ന പൂവ്. കാരണം ആ കുട്ടി ഇങ്ങനെ കൊണ്ടൊക്കെ ഒടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നിറയെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ്, അന്ന് രാവിലെ ഒടിച്ച് കൊണ്ടുവന്നതാണ്. ചക്കയാവട്ടെ അങ്ങനെ തന്നെ, ആ കുട്ടിയുടെ വീട്ടിലുള്ളത് തന്നെയാണ് വലിയ ചക്ക, പിന്നെ മാങ്ങകളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതല്ലാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നെയ്ബർ ചേട്ടനും ഒരു വലിയ കൊല മാങ്ങ തന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു നെയ്ബർ എനിക്ക് കണി വെള്ളരി തന്നു, മഞ്ഞക്കളറിലുള്ള കണി വെള്ളരി തന്നു. മത്തൻ എന്ന് പറയും നമ്മൾ തിരുവനന്തപുരത്തുകാർ, അത് പീണിക്കാന്ന് പറയും കേട്ടോ. അത് മത്തൻ നല്ല ഭംഗിയുള്ള പിങ്ക്, ഡാർക്ക് പിങ്ക് കളറുള്ള മത്തനും കിട്ടി എനിക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ പിന്നെ ഭഗവാൻ വയ്ക്കണ്ടേ? അപ്പൊ അങ്ങനെ ഞാൻ വിഷു ഒരുക്കി, ഭംഗിയായിട്ട് വിഷു ഒരുക്കി. എല്ലാ വർഷത്തേനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വിഷുക്കണി ഒരുക്കിയത്. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നിട്ട് വിഷു കാണേണ്ട കണി കാണേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് 14-ാം തീയതി രാവിലെ 4:40 5:30 ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം വിളക്കെല്ലാം കത്തിച്ച് റെഡിയാക്കിയിട്ട് ഹസ്ബൻഡിനെയും മോനെയും എല്ലാം വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തു തൊഴാനായിട്ട്. അപ്പോൾ അതാണ്, അപ്പോൾ ഇപ്രാവശ്യത്തെയും വിഷുക്കണി ഭംഗിയായി. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇത് കലിയുഗമാണ്, ഭഗവാന് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ, ദ്വാപരയുഗമോ ത്രേതായുഗമോ ഒന്നും അല്ലല്ലോ ഇത്. അപ്പോൾ എന്താണ്, ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് വീട്ടിൽ. അപ്പോൾ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല വിഷുക്കാലം ആശംസിക്കുന്നു. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.